എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്, എറിശ്ശേരി. പണ്ടെല്ലാം നമ്മൾ കല്യാണ വീട്ടിലെല്ലാം പോയാൽ തലേ ദിവസം രാത്രി കഴിക്കാറില്ലേ എറിശ്ശേരി, അതാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ തലേ ദിവസം രാത്രി എറിശ്ശേരിയും ചിക്കൻ കറിയൊക്കെയാണ് ഉണ്ടാക്കുക. പിന്നെ അതേ ടേസ്റ്റുള്ളതാണ്. അതുപോലെ ചേനയും കായും പരിപ്പും വെച്ചാണ് ഞാനിത് തയ്യാറാക്കിയത്. ഈ വീഡിയോ മുഴുവനായി ഒന്ന് കണ്ട ശേഷം നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക. ഇനി ഞാനതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം. എറിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനെടുത്തത് പച്ചക്കായും ചേനയും പരിപ്പുമാണ്. ഇത് അത്യാവശ്യം പരിപ്പുള്ളൊരു പച്ചക്കായാണ്. അതുപോലെ തന്നെ ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. പരിപ്പ് ഇത് അരക്കപ്പ് നിറച്ചും എടുത്തിട്ടില്ല. ഇനി ഞാനിതെല്ലാം ഒന്ന് കഴുകി മുറിച്ചിട്ട് വൃത്തിയാക്കി എടുത്തു വരാം. ചേനയും കായും ഞാൻ ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പരിപ്പും കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വെക്കാനുള്ള കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയിടുന്നുണ്ട്. പിന്നെ ഇടുന്നത് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ്. പച്ചക്കറിക്ക് പിന്നെ അധികം എരിവ് ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എൻ്റെ കുക്കറിൽ രണ്ട് വിസിൽ മതി. നിങ്ങളെ കുക്കറിൻ്റെ വേവിനനുസരിച്ച് എത്ര വിസിൽ വേണമെന്ന് വെച്ചാൽ അത്രയും വരുത്തിയാൽ മതി. കുക്കറിൻ്റെ വിസിലെല്ലാം വന്ന് രണ്ട് വിസിൽ വന്ന് ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ തേങ്ങ അരച്ചെടുക്കാം. അതിന് ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് എടുത്തത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് അല്പം ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ മൂന്ന് ചെറിയള്ളി കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കണം. പേസ്റ്റ് പോലെ ഒന്നും അരയണ്ട, ഇറച്ചിരിക്കായതുകൊണ്ട് ചെറുതായൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഞാനിതിലേക്ക് അല്പം വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. ചേനയും കായെല്ലാം വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ, നല്ലോണം വെന്തിട്ടുണ്ട് ചേനയും കായും പരിപ്പും ഒക്കെ. ഇനി ഞാൻ തേങ്ങ അരച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. ഈ തേങ്ങ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി ഉടച്ചൊന്ന് വേവിച്ചെടുക്കണം. ഞങ്ങളെ നാട്ടിൽ പണ്ടെല്ലാം കല്യാണ വീട്ടിൽ തലേ ദിവസം ഈ എറിശ്ശേരിയും ചിക്കൻ കറിയായിരുന്നു. പിന്നെ പിന്നെ അതെല്ലാം മാറി നെയ്ച്ചോറും ചിക്കൻ കറിയായി. ഇപ്പോൾ അതും മാറി ബുഫേ ആയി. നല്ല ടേസ്റ്റാണ് ഇതിന്. എറിശ്ശേരി ഉണ്ടാക്കിയാൽ ചേനയും കായും പരിപ്പും കൂടി വെച്ചിട്ട് ഇനി ഇതിൻ്റെ ഉപ്പ് എരിവൊക്കെ ഒന്ന് നോക്കട്ടെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. ഇതിൽ എല്ലാം പാകത്തിനുണ്ട്. ഇനി ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. കറി ഇവിടെ മറ്റേ അടുപ്പത്ത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു അടുപ്പ് തീ പിടിപ്പിച്ച് വറവ് റെഡിയാക്കാം. അതിന് ഞാനിവിടെ ഒരു ചേനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ എറിശ്ശേരിക്ക് രുചി കൂട്ടുന്നത് ഈ വറവാണ്. അതിലിടുന്ന സാധനങ്ങളെല്ലാമാണ്. ഈ വെളിച്ചെണ്ണയിൽ വറവിട്ടാലാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. അപ്പം നമുക്ക് ബാക്കി ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. കറിയെല്ലാം ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഓഫാക്കാൻ പോവുകയാണ്. നമുക്കിനി വറവൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇവിടെ വെളിച്ചെണ്ണയെല്ലാം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്.
പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ മൂന്നാല് ചെറിയുള്ളി അരച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഈ ചെറിയുള്ളിയൊക്കെയാണ് ഇറച്ചേരിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ചെറിയുള്ളി, അതിൻ്റെ കൂടെ ഇരുന്ന് തേങ്ങയൊക്കെ ഇത് ചേർത്താൽ ഇറച്ചേരിക്ക് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെ ഈ വറവിലെ തേങ്ങയും ചെറിയുള്ളിയൊക്കെയാണ്. ഇനി ഞാനിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങയൊക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അടിയിൽ. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ ടേസ്റ്റിയായ ഇറച്ചേരി ഇവിടെ റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം.